Hello friends, welcome to our channel. Chemistry le nammal solid state ennu parna chapter aanu nokkikondirikkunnathu and nammal kaiya class vare padichathu cubic allengil close packed structures vare irunnu padichathu and innu nammal nokkan povunnathu aadi nokkunnathu locating tetrahedral and octahedral void ennu parna oru box il koduthirikkunna aa oru portion aanu. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് ടെട്രാഹൈഡ്രൽ വോയിഡ് ആൻഡ് ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന്. അത് ഒന്നും കൂടെ ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് എന്തായിരുന്നു ടെട്രാഹൈഡ്രൽ വോയിഡ്? ഹെക്സഗണൽ ലെയറിൻ്റെ പുറത്ത് സെക്കൻഡ് ലെയർ ഫോം ചെയ്യുമ്പം ആണ് നമുക്ക് വോയിഡ്സിനെ കിട്ടുന്നത്. എന്താണ് ഹെക്സഗണൽ ലെയർ എന്നൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു വീഡിയോ ഒന്നും കാണാത്തൊരു ആ വീഡിയോ കണ്ടിട്ട് വരിക. ആൻഡ് എന്നാലും ഞാനത് ഹെക്സഗണൽ ലെയറിൻ്റെ പുറത്ത് എങ്ങനെയാണ് വോയിഡ്സ് ഉണ്ടാകുന്നതെന്ന് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹെക്സഗണൽ ലെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയുടെ ഡിപ്രഷനിലായിരിക്കും സെക്കൻഡ് ലെയർ വെക്കുന്നത്. അങ്ങനെ അങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന ലെയേഴ്സാണ് ഹെക്സഗണൽ ലെയേഴ്സ്. ആൻഡ് ഈ ഹെക്സഗണൽ ലെയേഴ്സിൻ്റെ പുറത്ത് സെക്കൻഡ് ലെയർ നമ്മൾ വെക്കാൻ പോവുക. സെക്കൻഡ് ലെയർ എങ്ങനെ വെക്കുന്നത്? ഈ ഒരു ട്രയാങ്കുലർ വോയിഡ്സിൻ്റെ പുറത്താണ് സെക്കൻഡ് ലെയർ വെക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഈ വോയിഡ്സിനെ നമ്മൾ ടെട്രാഹൈഡ്രൽ വോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ട് അവർ ഈ ഒരു പോർഷൻ മാത്രം എടുത്ത, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെമോ പോലെ ഞാൻ കാണിക്കാം. ഫസ്റ്റ് ലെയേഴ്സ് വെച്ചു. ഇത് എന്താ, ഇത് സ്ഫിയർ ഷേപ്പല്ല, കല്ലായതുകൊണ്ട് ഇത് വേറെ ഷേപ്പാണ്. എന്നാലും നിങ്ങളിത് സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യൊക്കെ. എൻ്റെ സ്ഫിയറിൻ്റെ ഡിപ്രഷനിൽ സെക്കൻഡ് ലെയർ സെക്കൻഡ് റോയും വെച്ചു. ആൻഡ് ഇനി നമ്മൾ ഇവരുടെ പുറത്ത് വേറെ രണ്ടാമത്തെ ലെയർ വെക്കാൻ പോയി. ഇതൊരു ലെയറാണ്, ഫസ്റ്റ് റോ. എൻ്റെ സെക്കൻഡ് റോ ഇവരുടെ ഡിപ്രഷനിൽ വെച്ചിട്ട് ഒരു ലെയർ ഫോം ചെയ്ത്, ഇനി നമ്മൾ ഇവരുടെ പുറത്ത് സെക്കൻഡ് ലെയർ എങ്ങനെ വെക്കാൻ പോകുന്നത്? ഇവരുടെ ഈ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു വോയിഡിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത് പോകും. അപ്പം നിങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്പേസിൻ്റെ പുറത്ത് ഇത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വോയിഡ് ഉണ്ടാവുന്നുണ്ട്. ഇത് അടയുന്നില്ല ശരിക്കും ഒരു സ്പേസ്, ജസ്റ്റ് ഇതിന് മുകളിൽ വരുന്നതേയുള്ളൂ. ആ സ്പേസ് അങ്ങനെ തന്നെ ഉണ്ട്. ആ സ്പേസിനാണ് നമ്മൾ ടെട്രാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. എൻ്റെ എന്തുകൊണ്ട് ഇവർ ടെട്രാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് നോക്കാമെങ്കിൽ കാണാം. ഇവർ മൂന്ന് പേരും സെയിം ലെയറില, അല്ലെങ്കിൽ സെയിം സർഫസിലുള്ളവരാണ്. ഇത് വേറൊരു സർഫസ് നിൽക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ വരയ്ക്കാം. ബാക്കി മൂന്ന് പേരും ഒരിടത്ത് തന്നെ ഉള്ളവരാണ്. ആൻഡ് ഇവരുടെ മൂന്ന് പേരുടെയും സെൻറ്റേഴ്സ് കൂട്ടി യോജിക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? ഒരു ടെട്രാഹൈഡ്രൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്തെന്ന് പറയുന്നത്, ടെട്രാഹൈഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ടെട്രാഹൈഡ്രൽ വോയിഡ്. ഇനി നമ്മൾ ഒക്ടാഹൈഡ്രൽ വോയിഡ്. ഒക്ടാഹൈഡ്രൽ വോയിഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും പെട്ടെന്നൊന്ന് പറയാം. ഹെക്സഗണൽ ലെയർ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോ വെച്ചു. ആൻഡ് ഫസ്റ്റ് റോയുടെ ഡിപ്രഷനിൽ സെക്കൻഡ് റോ വെച്ചു. അങ്ങനെയാണ് ഹെക്സഗണൽ ലെയേഴ്സ് ഫോം ചെയ്യുന്നത്. ഡിപ്രഷനുകളിൽ സ്ഫിയേഴ്സ് വെച്ച് ഹെക്സഗണൽ ലെയർ. ഇനി സെക്കൻഡ് ലെയർ എങ്ങനെയാണ് വെക്കുന്നത്? ഇവരുടെ ഫസ്റ്റ് ലെയറിൻ്റെ ട്രയാങ്കുലർ വോയിഡ്സിനെ കവർ ചെയ്ത് ഇങ്ങനെ വെക്കുമ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതേ, ഇവിടെ ഫസ്റ്റ് ലെയറിൻ്റെ ഈ ട്രയാങ്കുലർ വോയിഡിനെ അതേ സ്ഥാനത്ത് തന്നെ വേറൊരു താഴേക്കൊരു സെക്കൻഡ് ലെയറിൻ്റെ ട്രയാങ്കുലർ വോയിഡ് വന്നു. അപ്പം ആ ഒരു വോയിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. അതിനെ മാത്രം ഒന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഫസ്റ്റ്, ഇത് സെക്കൻഡ് ലെയർ. എൻ്റെ ഇതിൻ്റെ താഴെയുള്ള ഫസ്റ്റ് ലെയർ എങ്ങനെ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാം, രണ്ട് ഓപ്പോസിറ്റ് എപെക്സ്, ഒരെണ്ണം മേളിലോട്ടും ഒരെണ്ണം മേളിലോട്ടും ഒരെണ്ണം താഴോട്ടും ഇരിക്കുന്ന എപെക്സ്. ആൻഡ് ഈ എപെക്സുകൾ എല്ലാം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പ് കിട്ടും? ഒരു ഒക്ടാഹൈഡ്രൽ ഷേപ്പ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കുന്നത്, ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാണ് ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. ഇനി നമ്മൾ ഇവരുടെ ലൊക്കേഷൻ, ഒരു യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ഒക്ടാഹെഡ്രൽ വോയിഡുണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡുണ്ട്, അത് നമ്മൾ പഠിച്ചായിരുന്നു. നമ്പർ ഓഫ്, അതായത് എത്ര സ്ഫിയർ ഉണ്ടോ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ, എത്ര സ്ഫിയർ ഉണ്ടോ അതേ സെയിം തന്നെയായിരിക്കും ടെട്രാഹെഡ്രൽ ഒക്ടാഹെഡ്രൽ വോയിഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതേ ഈ ഒരു പോർഷനിൽ നമ്മൾ കണ്ടതാണ് ക്ലോസ് പാക്ഡ് സ്ഫിയേഴ്സ് എത്ര സ്ഫിയർ ഉണ്ടോ അതേ സെയിം തന്നെയാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ആൻഡ് അതിൻ്റെ ഇരട്ടിയാണ്, എത്ര സ്ഫിയർ ഉണ്ടോ ആ സ്ഫിയറിൻ്റെ ഇരട്ടിയാണ് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ഇവരുടെ ലൊക്കേഷൻ, ഇവരെ എവിടെ കാണാം എന്നാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ നോക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് ലൊക്കേറ്റിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ഒരു ടെട്രാഹെഡ്രൽ വോയിഡ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനകത്ത് എവിടെയൊക്കെ കാണാൻ പറ്റും എന്നാണ്. നമ്മളത് സി സി പി അല്ലെങ്കിൽ എഫ് സി സി സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എവിടെയാണെന്നാണ് നോക്കുന്നത്. എന്താണ് സി സി പി സ്ട്രക്ചർ എന്നറിയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എച്ച് സി പിയും സി സി പിയും പഠിച്ചതാണ്. ആൻഡ് ആ ഒരു സി സി പി സ്ട്രക്ചറിൽ നമ്മൾ എവിടെയാണ് ഒക്ടാഹെഡ്രൽ വോയിഡിനെ കാണുന്നത്, ടെട്രാഹെഡ്രൽ വോയിഡിനെ കാണുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് സി സി പി സ്ട്രക്ചറ് തന്നെയാണ് എഫ് സി സി സ്ട്രക്ചർ. അല്ലെ, എഫ് സി സി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓർക്കണത് സി സി പി സ്ട്രക്ചറാണെന്ന്, അല്ലെ സി സി പി എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം അതൊരു എഫ് സി സി യൂണിറ്റ് സെല്ലാണെന്ന്. അതായത് അതിന് ആറ്റങ്ങളെല്ലാം കോർണറിലും കാണും, അതുപോലെ തന്നെ ഫേസിലും കാണും. ആൻഡ് അതുപോലെ തന്നെ അതിന് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം എത്രയായിരിക്കും, 4 ഉള്ളത്. അപ്പം അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ആ വീഡിയോ ഒക്കെ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണം, അപ്പം മനസ്സിലാവും. ആൻഡ് അപ്പം നമ്മൾ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പോകണം. അപ്പം ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഇതൊരു ഒരു യൂണിറ്റ് സെല്ലാണ്, എഫ് സി സി യൂണിറ്റ് സെല്ലാണ്. ആൻഡ് ഈ ഒരു യൂണിറ്റ് സെല്ല് നമുക്കറിയാം, ഇത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണെന്ന്. ഇതൊരു ഒറ്റ യൂണിറ്റ് സെല്ലിനെ അവർ 8 ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഒരു എഫ് സി സി യൂണിറ്റ് സെല്ല് എങ്ങനെയാണെന്ന് നമുക്കറിയാം. എഫ് സി സി യൂണിറ്റ് സെല്ലിനെ വരയ്ക്കാം. ഇതാണ് ഒരു എഫ് സി സി യൂണിറ്റ് സെല്ല്. ആൻഡ് എഫ് സി സി യൂണിറ്റ് സെല്ലിന് ആറ്റങ്ങൾ എവിടെയൊക്കെയുണ്ട്, കോർണറിൽ ആറ്റങ്ങളുണ്ട്, 8 8 ആറ്റമുണ്ട്. അല്ലാതെ ഓരോ ഫേസിലുണ്ട്, ഇങ്ങനത്തെയാണ് ഫേസ്, ഈ മുകളിലത്തെ ഫേസിലുണ്ട്, സൈഡിലത്തെ ഫേസിലുണ്ട്, താഴത്തെ ഫേസിലുണ്ട്, പിന്നെ ദേ ഫ്രണ്ടിലത്തെ ഫേസിലുണ്ട്, പിന്നെ ദേ ലെഫ്റ്റ് സൈഡിലെ ഫേസിലുണ്ട്. അങ്ങനെ മൊത്തം എത്ര ഫേസ് ഉണ്ട്, 6 ഉണ്ട്, 1, 2, 3, 5. പിന്നെ ഏതൊരു ഫേസ് വിട്ടിട്ടുണ്ട്, സൈഡിലത്തെ ഫേസ്, താഴത്തെ ഫേസിലുണ്ട്, അല്ലെങ്കിൽ ഈ സൈഡിലത്തെ ബാക്കിലെ ഫേസിലുണ്ട്. അങ്ങനെ മൊത്തം 6 ഈ ഓരോ ഫേസിലും ഉണ്ട്. അപ്പം ഇതാണ് എഫ് സി സി യൂണിറ്റ് സെല്ലെന്ന് പറയുന്നത്. ആൻഡ് അത് ആ പിക്ചറാണ് ഇവർ ഈ കൊടുത്തിരിക്കുന്നത്. ഈ കോർണറായിട്ടാണിത്, ആൻഡ് ഈ കോർണറായിട്ടാണിത്, ആൻഡ് ഈ ഒരു ഫേസിലെ ആറ്റമാണ് ഇത്, ഈ ഒരു ഫേസ് ആറ്റമാണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ഇത് ഇതാണ് ഇതാണ് ഇത്, ആൻഡ് ഇതെന്ന് പറയുന്നത് ഈ ഫേസിലെ ആറ്റമാണ്, ദ ഈ ഫേസിലെ ആറ്റം. ആൻഡ് ഇവരിങ്ങനെ 8 ഡിവൈഡ് ചെയ്തിരിക്കുന്ന പടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവരിൽ എവിടെ ടെട്രാഹെഡ്രൽ വോയിഡ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെയും, അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും എന്ന് അറിയാം. എല്ലാ കോർണർ ആറ്റംസും ടെട്രാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യും. ഇതൊരു യൂണിറ്റ് സെല്ലാണ്. ആൻഡ് ഈ യൂണിറ്റ് സെല്ലിന് നമുക്കറിയാം എത്ര ആറ്റങ്ങളുണ്ട്, 8 എത്ര കോർണർ ആറ്റങ്ങളുണ്ടെന്നാണ്, 8 ആൻഡ് ഈ ഓരോ കോർണർ ആറ്റവും എന്ത് ഫോം ചെയ്യും, ഓരോ വോയിഡ് ഫോം ചെയ്യും. ആൻഡ് ആ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ, ഈ ഫേസിൽ, അതായത് സൈഡ് ഫേസിൽ ഈ ഒരു ഫേസ് ആറ്റം ഉണ്ടല്ലോ, ഈ ഒരു ആറ്റവും, ആൻഡ് മുകൾ ഫേസിലെ ഈ ഫേസ് ആറ്റവും, പിന്നെ ഈ ഒരു ഫേസിലെ ഇവിടെ ഒരു ആറ്റവും കൂടെ, ഇവരൊരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആൻഡ് ഈ ഒരു കോർണർ ആറ്റമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ടെട്രാഹെഡ്രൽ കിട്ടും. അത് നമ്മൾ മുമ്പേ പഠിച്ചതാണ് ഓൾറെഡി. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പം എങ്ങനെയായിരുന്നു ഇരുന്നത്, ഈ 3 കൂടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യും. ആൻഡ് ഇതിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് കൂടെ ചേരുമ്പം ഒരു ടെട്രാഹെഡ്രൽ
ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇത്. ഇത് മൂന്നും ഒരു സർഫസിലാണ്. ഇത് ഈ ഫേസ് ആറ്റങ്ങളും എല്ലാം ഒരു സെയിം ലെവലാണ്, അല്ലെ, സെയിം സർഫസിലാണ്. ആൻഡ് ഇതൊരു ഈ കോർണർ ആറ്റം വേറൊരു സർഫസിലാണ്. അങ്ങനെ എത്ര കോർണർ ആറ്റങ്ങളുണ്ട്? 8 കോർണർ ആറ്റങ്ങളുണ്ട്. ഈ 8 കോർണർ ആറ്റങ്ങളും എന്ത് ഫോം ചെയ്യും? ഓരോ ടെട്രാഹൈഡ്രൽ വോയിഡ് ഫോം ചെയ്യും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ് എത്ര? 8 ടെട്രാഹൈഡ്രൽ വോയിഡ്. നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് സ്ഫിയേഴ്സിൻ്റെ കേസസ് പഠിച്ചു. അതായത് ഇപ്പം സ്ഫിയേഴ്സ് അല്ലെങ്കിൽ ആറ്റങ്ങൾ എന്നാണെങ്കിൽ ടെട്രാഹൈഡ്രൽ വോയിഡ് എത്ര ആയിരിക്കും? 2n ആയിരിക്കും. ആൻഡ് നമുക്ക് നോക്കാം, ഇത് എഫ് സി സി അല്ലേ, നമ്മൾ പറഞ്ഞു സി സി പി ഓർ എഫ് സി സി. എഫ് സി സിയിൽ എത്ര ആറ്റം, നമ്പർ ഓഫ് ആറ്റം ഇൻ എഫ് സി സി എത്രയാണ്? നമ്പർ ഓഫ് ആറ്റം ഇൻ എഫ് സി സി എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ ആകുമ്പോൾ ടെട്രാഹൈഡ്രൽ വോയിഡ് എത്ര ആയിരിക്കും? 2 × 4. ഇതിൻ്റെ സ്ഥാനത്ത് ഇത് എൻ, എന്നിന് പകരം 4. അപ്പോൾ 2n എന്ന് പറയുമ്പോൾ 8. അപ്പം ആ ഒരു ബേസിസിൽ നമുക്ക് പറയാം ടെട്രാഹൈഡ്രൽ വോയിഡ്സിൻ്റെ എണ്ണം നമുക്ക് പറയാം 8 ആണെന്നുള്ളത്. ഇനി അതല്ലെങ്കിൽ, ഇനി അതല്ലാതെ ഇനി ഇവരുടെ ലൊക്കേഷൻ, അതായത് ഒരു ക്യൂബിൻ്റെ അകത്ത് ഇവരെവിടെ കാണുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു ക്യൂബിന് ബോഡി ഡയഗണൽസിലാണ് ഇവരെ കാണാൻ പറ്റുന്നത്. ടെട്രാഹൈഡ്രൽ വോയിഡ് എവിടെ കാണുന്നത്? ബോഡി ഡയഗണൽസ്. ആ ബോഡി ഡയഗണൽസ്, അതായത് ഇപ്പം ഇതൊരു ക്യൂബാണ്. ഈ ക്യൂബിന് നമുക്കറിയാം ഈ ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു ഡയഗണൽ, ഇവിടെ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരെ രണ്ട് ഡയഗണൽ, ഇവിടെ നിന്ന് തൊട്ട് മൂന്നാമത്തെ ഡയഗണൽ, പിന്നെ ഈ ഒരിതും ഇതും കൂടെ 4 ഡയഗണൽ. ഇപ്പം 1 ക്യൂബിന്, ഒരു ക്യൂബിന് എത്ര ഡയഗണൽ ഉണ്ട്? 4 ബോഡി ഡയഗണൽസ് ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് ബോഡി ഡയഗണൽ. എത്ര ഡയഗണൽ ഉണ്ട്? എത്ര ബോഡി ഡയഗണൽ? 4 ബോഡി ഡയഗണൽ. ആൻഡ് ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന ഒരു ആറ്റം ഇവിടെ ഒരെണ്ണം ഫോം ചെയ്യുന്നുണ്ട് ഈ ഡയഗണലിൽ. ആൻഡ് ഈ ആറ്റവും ഇങ്ങോട്ട് തന്നെ ഒരു ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഈ കോർണർ ആറ്റവും ഈ ഒരു ബോഡി ഡയഗണലിൽ തന്നെ വേറൊരു എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ടെട്രാഹൈഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബോഡി ഡയഗണലിൽ 2 ടെട്രാഹൈഡ്രൽ വോയിഡ്, 1 ബോഡി ഡയഗണലിൽ എത്ര വോയിഡ്? ഡയഗണലിൽ 2 ടെട്രാഹൈഡ്രൽ വോയിഡ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഡയഗണൽ ഉണ്ട്? 4 ബോഡി ഡയഗണൽ. ഒരു ക്യൂബിന് 4 ബോഡി ഡയഗണൽ അല്ലേ. അപ്പോൾ 4 ബോഡി ഡയഗണലിൽ എത്ര കാണും? 2 × 4 = 8 ടെട്രാഹൈഡ്രൽ വോയിഡ് കാണും. മനസ്സിലായി? അപ്പം ബോഡി ഡയഗണലിൻ്റെ കേസ് വെച്ചിട്ടും പറയാം, നമ്പർ ഓഫ് ആറ്റം വെച്ചിട്ടും ടെട്രാഹൈഡ്രൽ വോയിഡ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആൻഡ് ബോഡി ഡയഗണലിലായിരിക്കും ടെട്രാഹൈഡ്രലിൻ്റെ ലൊക്കേഷൻ എവിടെ? ബോഡി ഡയഗണൽ. ഒരു ബോഡി ഡയഗണലിൽ എത്ര എണ്ണം കാണും? 2 ടെട്രാഹൈഡ്രൽ വോയിഡ് ഇതിൻ്റെയും ഇതിൻ്റെയും. അതുപോലെ ഈ ഒരു ബോഡി ഡയഗണലിൽ ഈ കോർണർ ആറ്റത്തിൻ്റെ ടെട്രാഹൈഡ്രൽ വോയിഡും കാണും, ഈ കോർണർ ആറ്റത്തിൻ്റെ. അപ്പോൾ ടെട്രാഹൈഡ്രൽ വോയിഡും മനസ്സിലായാലും ഇത്രയേ ഉള്ളൂ. ഉള്ളത് ആരുടെ കാര്യമാണ്? ഒക്ടാഹൈഡ്രൽ വോയിഡ്. അപ്പം ഒക്ടാഹൈഡ്രൽ വോയിഡിനെ എവിടെയൊക്കെ കാണാം എന്നാണ്. എൻ്റെ ടെട്രാഹൈഡ്രൽ വോയിഡ് എവിടെയായിരുന്നു? ബോഡി ഡയഗണലിലായിരുന്നു കണ്ടത്. ഇനി ഒക്ടാഹൈഡ്രൽ വോയിഡ് എവിടെയൊക്കെയാണെന്ന് അറിയാമോ? ബോഡി സെൻറ്റർ, ബോഡിയുടെ ഒറ്റ നടുക്ക്, അതായത് യൂണിറ്റ് സെല്ലിൻ്റെ ബോഡിയുടെ ഒറ്റ നടുക്കും കാണും. പിന്നെ എവിടെ കാണും എന്നറിയാമോ? ഓരോ എഡ്ജിൻ്റെയും സെൻറ്റർ, സെൻറ്റർ ഓഫ് ഈച്ച് എഡ്ജ് ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇനി ഇതെങ്ങനെയാന്ന് നോക്കാം. എഫ് സി സി യൂണിറ്റ് സെല്ല് വരച്ചു. ആദ്യം ബോഡിയുടെ സെൻറ്ററിൽ എങ്ങനെയാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ് ഫോം ചെയ്യുന്നതെന്ന് അറിയാം. ഓരോ ഫേസിലെ ആറ്റങ്ങളാണ് വരയ്ക്കുന്നത്. ഈ സൈഡ് ഫേസിലെ ആറ്റം 1, ആൻഡ് ഈ ഫേസിലെ ഫ്രണ്ട് ഫേസിലെ 2, ഈ ഫേസിലെ ആറ്റം 3, ആൻഡ് ഈ പുറകിലത്തെ ഫേസിലെ 4. അങ്ങനെ ഈ 4 ഫേസായി, അതായത് 1, 2, 3, 4, ഈ 4 സൈഡിലെ 4 ഫേസ് ആറ്റങ്ങൾ. ഇവർ 4 ഒരു പ്ലെയിനിലാണ്. ഇനി മുകളിലത്തെ ആറ്റം 1, ഇനി താഴത്തെ ആറ്റം 1, ഇവ രണ്ടും വേറെ വേറെ പ്ലെയിനിലാണ്. അപ്പോൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഒരു ഇവരുടെയൊക്കെ സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താ നമുക്കൊരു, അതായത് ഇങ്ങനെ ഇരിക്കും ഈ 4 എണ്ണം ഒരിടത്തും ഈ 2 എണ്ണം വേറെ സർഫേസിലും. അപ്പം ബോഡിയുടെ ഒത്ത നടുക്ക് എന്തുണ്ടായി? ഒരു
ഒക്ടാഹൈഡ്രൻ. ഒരു നമുക്കിതെല്ലാം യോജിപ്പിക്കുമ്പോൾ ഒരു ഒക്ടാഹൈഡ്രൻ കിട്ടും. അപ്പം അതിൻ്റെ അർത്ഥം എന്തോ, ഒരു ഒക്ടാഹൈഡ്രൽ വോയിഡ് നമുക്കിവിടെ, അതായത് ഒക്ടാഹൈഡ്രൽ ഷേപ്പിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടിയെന്നാണ്. അപ്പം ബോഡി സെൻറ്ററിൽ ഒക്ടാഹൈഡ്രൽ സ്പേസ്, ബോഡിയുടെ സെൻറ്ററിൽ എങ്ങനെ ഒക്ടാഹൈഡ്രൽ സ്പേസ് ഉണ്ടാകുന്നതെന്ന് കണ്ടല്ലോ. അപ്പം ഒരു യൂണിറ്റ് സെല്ലിന് ബോഡി സെൻറ്ററിൽ ഒക്ടാഹൈഡ്രൽ വോയിഡ് ഉണ്ട്. അപ്പോൾ ബോഡി സെൻറ്റർ ഒക്ടാഹൈഡ്രൽ വൺ, ഒരു യൂണിറ്റ് സെല്ലിന് ബോഡി സെൻറ്ററിൽ ഒരു എത്ര എണ്ണം ഉണ്ടോ, ഒരു അറ്റ് ബോഡി സെൻറ്റർ ഒരു യൂണിറ്റ് സെല്ലിന് എത്ര ഒക്ടാഹൈഡ്രൽ ഉണ്ട്, വൺ ഒക്ടാഹൈഡ്രൽ വോയിഡ് ഉണ്ട് ബോഡി സെൻറ്റർ. ഓക്കെ, ഇനി സെൻറ്റർ ഓഫ് ഈച്ച് എഡ്ജിൽ എങ്ങനെയാണ് ഈ ഓരോ എഡ്ജിലും ഉണ്ടാവുന്നതെന്നാണ്. ആൻഡ് അതെങ്ങനെയാണെന്ന് കാണിക്കാം. യൂണിറ്റ് സെല്ല് വരച്ചു. ഇനി എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ദൈതാ ഓരോന്നാണ് എഡ്ജ്. മൊത്തം എത്ര എഡ്ജ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിന്? 12 എഡ്ജ് ഉണ്ട്. ഈ 12 എഡ്ജിൻ്റെ നടുക്ക് ആര് ഫോം ചെയ്യും? ഒക്ടാഹൈഡ്രൽ വോയിഡ് ഫോം ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ കോർണർ ആറ്റംസ്, ഈ രണ്ട് കോർണർ ആറ്റംസ് ആൻഡ് ഈ ഫേസിലെ ഒരാറ്റം ആൻഡ് ഇങ്ങോട്ടൊരു, ഇവിടെ ഒരു യൂണിറ്റ് സെൽ ഉണ്ടെങ്കിൽ അതിനും ഇവിടെ ഒരു ഫേസ് ആറ്റം ഉണ്ടല്ലോ, മുകളിലത്തെ ഫേസ് ആറ്റം ആറ്റം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ആളിരിക്കുകയാണെങ്കിൽ ആ സൈഡിലെ ഫേസ് ആറ്റം ഉണ്ടല്ലോ. പിന്നെ ദേ ഇതിൻ്റെ നേരെ താഴത്തെ, അതായത് ഈ ഈ ഫേസിലെ ഇവിടെ ഒരു ആറ്റം ഉണ്ട്. ഇത്ര ആറ്റങ്ങൾ ഇപ്പം നോക്കിയാൽ അറിയാം, ഈ രണ്ട് കോർണർ ആറ്റവും ഈ ഫേസ് ആറ്റവും ഈ ഫേസ് ആറ്റവും ഒരു പ്ലെയിനിലാണ്. ആൻഡ് ഈ ആറ്റം വേറൊരു സർഫസിലും ഇത് വേറൊരു പ്ലെയിനിലും. നമുക്കറിയാം എന്താ, ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? അതെ, ഈ ഇങ്ങനെയായിരുന്നു. അതായത് ഇതിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് യോജിപ്പിക്കും, അതായത് ഇത് രണ്ടും വേറെ പ്ലെയിനിലും ആൻഡ് ഈ നാലെണ്ണം സെയിം പ്ലെയിനിൽ. അങ്ങനെയായിരുന്നല്ലോ ഒക്ടാഹൈഡ്രൽ വോയിഡ്, അത് തന്നെയാണ് ഇത്. അതായത് ഈ നാലാറ്റം, ഈ ഫേസിലെ ഈ ഒരാറ്റം, ഈ രണ്ട് കോർണർ ആറ്റം, ഇപ്പുറത്തൊരു യൂണിറ്റ് സെല്ലുണ്ടെങ്കിൽ ആ ഫേസിൻ്റെ ആറ്റം, പിന്നെ ഈ താഴത്തെ ഫേസിലെ ആറ്റം, പിന്നെ മുകളിലോട്ടൊരു യൂണിറ്റ് സെല്ലുണ്ടെങ്കിൽ ആ ഫേസിലെ ആറ്റം, അത് രണ്ടും വേറെ വേറെ പ്ലെയിനിൽ. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഒക്ടാഹൈഡ്രൽ വോയിഡ്. ആൻഡ് ഈ വോയിഡ് എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത് കണ്ടോ, ഈ ഒരു എഡ്ജ് എഡ്ജിൻ്റെ സെൻറ്ററിലായിട്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം എത്ര എഡ്ജ് ഉണ്ട്, ടോട്ടൽ 12 എഡ്ജ് ഉണ്ട്. അപ്പം 12 എഡ്ജ് ഉള്ളപ്പം എത്ര വോയിഡ്? 12 വോയിഡ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കും 12 എഡ്ജ് ആയതുകൊണ്ട് 12 വോയിഡ്സ് ഉണ്ടാവുമെന്ന് ഓർക്കും. പക്ഷേ ഓർക്കണം, ഈ ഒരു അങ്ങനെ വിചാരിച്ചത് തെറ്റാണ്. ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഷെയർ ചെയ്തിരിക്കുന്ന എത്ര പേരാ? 4 പേരാണ് ഈ ഒരു എഡ്ജ് തന്നെ ഷെയർ ചെയ്യുന്നത്. അതായത് 4 യൂണിറ്റ് സെല്ല് ഒരു എഡ്ജ് ഷെയർ ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ പറയാം, 12 എഡ്ജ് ഉണ്ട്, അതിൽ ഓരോന്നും എത്ര പേര് ഷെയർ ചെയ്തിരിക്കുന്നു? 4 പേര്. അതായത് ഒരാൾക്ക് ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സെല്ലിന് എത്രയുള്ളൂ, 1/4 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം 12 × 1/4 എന്ന് പറയുമ്പം 3. ഇപ്പോൾ വോയിഡിൻ്റെ എണ്ണം എത്ര? 3 വോയിഡാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് 12 ഒക്ടാഹൈഡ്രൽ വോയിഡ്സ് ഓരോ എഡ്ജിലും ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അത് 4 യൂണിറ്റ് സെല്ലുകൾക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്ര വോയിഡാ? 3 വോയിഡ്. ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ് അപ്പം എങ്ങനെ വരും? ടോട്ടൽ നമ്പർ ഓഫ് ബോഡി സെൻറ്ററിൽ ഒരെണ്ണം, ബോഡി എന്ത് ചെയ്ത് ബോഡിയുടെ ഒറ്റ സെൻറ്ററിൽ ഒരെണ്ണം, ആൻഡ് സെൻറ്റർ ഓഫ് ഈച്ച് എഡ്ജ് ഓരോ എഡ്ജിലും എത്ര എണ്ണം? 3 എണ്ണം. അങ്ങനെ ടോട്ടൽ ഒക്ടാഹൈഡ്രൽ വോയിഡ് എത്ര? 4 ഒക്ടാഹൈഡ്രൽ വോയിഡ്. ആൻഡ് അത് നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ ബേസിസിൽ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ആറ്റം എഫ് സി സി എത്രയാണ്? 4 ആണ്. ആൻഡ് അങ്ങനെ വരുമ്പം ഒക്ടാഹൈഡ്രൽ വോയിഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ n ആണെങ്കിൽ ഇത് n ആണ് തന്നെ, അതായത് 4 തന്നെ. അപ്പം ഒക്ടാഹൈഡ്രൽ വോയിഡ് 4 ആണ്. അപ്പോൾ എഫ് സി സിയിൽ ഒക്ടാഹൈഡ്രൽ വോയിഡ് 4ഉം ടെട്രാഹൈഡ്രൽ വോയിഡ് നമ്മൾ കണ്ടു എത്രയാണ്? 8 ടെട്രാഹൈഡ്രൽ വോയിഡ്. അപ്പം
ഇത് വോയിഡ്സിൻ്റെ ലൊക്കേഷൻ മനസ്സിലായല്ലോ. ടെട്രഹീഡൽ വോയിഡിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? ടെട്രഹീഡൽ വോയിഡിൻ്റെ ലൊക്കേഷൻ ബോഡി ഡയഗണലിലും, എത്ര എണ്ണേ ഉള്ളൂ ബോഡി ഡയഗണലിൽ? 8 ഉണ്ട്. ആൻഡ് ഒക്ടഹൈഡ്രൽ വോയിഡ് 1 ബോഡിയുടെ സെൻറ്ററിലും ഉണ്ട്. ബോഡിയുടെ സെൻറ്ററിൽ 1 ബോഡി സെൻറ്ററിൽ 1 ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എവിടെയായിരുന്നു സെൻറ്റർ ഓഫ് എഡ്ജ്, എഡ്ജസിൽ അത് 3. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 4. ഓക്കെ, ഇത്രയേ ഉള്ളൂ ടെട്രഹൈഡ്രൽ ആൻഡ് ഒക്ടഹൈഡ്രൽ വോയിഡ്സിൻ്റെ ലൊക്കേഷൻസ്. ഓക്കെ, എക്സാമ്പിൾ 1.1 നോക്കാം. ഓരോന്നും ക്വസ്റ്റ്യൻ വായിക്കുമ്പം കിട്ടുന്ന നിങ്ങൾ, അതായത് ക്വസ്റ്റ്യനകത്ത് പറയുന്ന കാര്യങ്ങൾ എഴുതിയിരിക്കണം. എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ എക്സ് ആൻഡ് വൈ ആറ്റംസ്. നമുക്കറിയാം എക്സും വൈ ആണ്. ആറ്റംസ് ഓഫ് ദ എലമെൻറ്റ് വൈ ആനിയോൺ എന്ന് തന്നിട്ടുണ്ട്. മേക്ക് സി സി പി. ഇപ്പം വൈ ആണ് എന്തുണ്ടാക്കുന്നത്? സി സി പി സ്ട്രക്ചർ, അതായത് സ്ഫിയർ. നമുക്കറിയാം ഒരു സ്ട്രക്ചറിനകത്ത് സ്ഫിയറും ഉണ്ട് വോയിഡും ഉണ്ട്. അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു സി സി പി ഫോം ചെയ്യുന്നത് വൈ ആണ്. അതിൻ്റെ അർത്ഥം സ്ഫിയർ ആരാണ്? വൈ. വൈ എലമെൻറ്റ്സ് ആനിയോൺ, വൈ എലമെൻറ്റ്സ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ആനിയോൺ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ ഉള്ളവർ എന്ത് ഫോം ചെയ്യുന്നത്? സ്ഫിയേഴ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദോസ് ഓഫ് ദി എലമെൻറ്റ് എക്സ്, കാറ്റിയോൺ ഒക്യുപ്പൈ ഓൾ ദ ഒക്ടഹൈഡ്രൽ വോയിഡ്സ്. കാറ്റിയോൺ എന്താ, ഇതെന്താ ഒക്യുപ്പൈ ചെയ്യുന്ന? ഒക്ടഹൈഡ്രൽ വോയിഡുകൾ. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? ഇപ്പം എന്തായിരിക്കും ഈ ഒരു ഫോർമുലയുടെ കോമ്പൗണ്ട് എന്ന്, അല്ലെങ്കിൽ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം എന്താ, സ്ഫിയേഴ്സ് ഫോം ചെയ്യുന്നത് വൈ ആണ്. നമ്പർ ഓഫ് ഒക്ടഹൈഡ്രൽ അറിയാം. എന്താ ഒക്ടഹൈഡ്രൽ വോയിഡ്സിൻ്റെ നമ്പർ എത്ര ആയിരിക്കും? ഈക്വൽ ടു നമ്പർ ഓഫ് സ്ഫിയേഴ്സ് അല്ലേ. അപ്പം സ്ഫിയേഴ്സിൻ്റെ ഇവിടെ സ്ഫിയറുകൾ ആരാ? വൈ. ഒക്ടഹൈഡ്രൽ വോയിഡ്സും എക്സ്. അപ്പം എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? എക്സും വൈയും ഈക്വൽ റേഷ്യോയിൽ, അതായത് 1:1 therefore അവർക്ക് എന്താ എക്സ് വൈ എന്ന് പറയുന്ന ഫോർമുല തന്നെ. മനസ്സിലായോ എന്താണ്? അതായത് ഒക്ടഹൈഡ്രൽ വോയിഡിലാണ് എക്സ് ഉള്ളതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതായത് പിന്നെ നമുക്കൊരു റിലേഷൻ അറിയാം. എന്താ ഒക്ടഹൈഡ്രൽ വോയിഡിൻ്റെ നമ്പർ തന്നെയാണ്, അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ നമ്പർ, സ്ഫിയർ എത്ര ഉണ്ടോ സെയിം തന്നെയാണ് ഒക്ടഹൈഡ്രൽ വോയിഡും. അപ്പം ഇവിടുത്തെ സ്ഫിയേഴ്സ് ആരാ? വൈ. ആൻഡ് അതേ സെയിം തന്നെ ആയിരിക്കും ഒക്ടഹൈഡ്രൽ വോയിഡ്സിനും, അതായത് ഒക്ടഹൈഡ്രൽ വോയിഡ്സ് ആരാ? എക്സ്. അപ്പം അവർ തമ്മിൽ 1:1 റേഷ്യോ ആണ്. സോ ഈക്വൽ ആണ്. ആ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എക്സ് വൈ എന്നാണ്. അത് എക്സും 1 വൈയും 1. ഓക്കെ, മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് 1 നോക്കിയേക്കേ. ആറ്റം ഓഫ് ദ ബി ഫോം, എക്സാമ്പിൾ 1.2 ആണ്. ആറ്റം ഓഫ് ദി ബി ഫോം എച്ച് സി പി ലാറ്റിസ്. അപ്പം ബി എന്താ? എച്ച് സി പി. അതിൻ്റെ അർത്ഥം എന്താ? സ്ഫിയേഴ്സ് ആര് ഫോം ചെയ്തു? ബി ഫോം ചെയ്തു. ആൻഡ് ദോസ് ഓഫ് എലമെൻ്റ് എ, എ എന്താ ഒക്യുപ്പൈ ചെയ്യുന്നത്? 2/3 ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ്. ടെട്രാഹൈഡ്രൽ വോയിഡിൻ്റെ 2/3 ആണ് എ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പം എയും ബിയും കൂടെ ഉള്ള കോമ്പൗണ്ടിൻ്റെ എന്താ ഫോർമുലയാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പം ബിക്ക് നമ്മൾ എൻ എന്ന് കൊടുത്തു, നമ്പർ സ്ഫിയേഴ്സിൻ്റെ എണ്ണം എൻ ആന്ന് കൊടുത്തു. ആൻഡ് ഇപ്പം എയുടെ എണ്ണം എത്ര ആയിരിക്കും? എ എന്താ ഒക്യുപ്പൈ ചെയ്യുന്നത് തന്നിട്ടുണ്ട്? 2/3 ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ്. ടെട്രാഹൈഡ്രൽ വോയിഡിൻ്റെ എണ്ണം എത്ര? നമ്പർ ഓഫ് ടെട്രാഹൈഡ്രൽ വോയിഡ്, അതായത് സ്ഫിയർ എൻ ആണെങ്കിൽ, സ്ഫിയേഴ്സ് എൻ ആകുമ്പോൾ ടെട്രാഹൈഡ്രൽ വോയിഡ് എത്ര? 2n ആണ്. സോ നമുക്ക് എന്താ എഴുതാം? 2/3 ഇൻറ്റു
2n, അതായത് 2/a എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രൽ വേർഡിൻ്റെ, അതായത് 2n 2/3 ആണ് എഴുതാം. അങ്ങനെയാകുമ്പം എന്താ അവർ പറഞ്ഞിരിക്കുന്നത്, എയും ബിയും തമ്മിലുള്ള എലമെൻ്റ്. അപ്പം എസ് ടു ബി എങ്ങനെ എഴുതാം, 2/3 × 2n ഈസ് ടു ബി എത്ര എൻ. അപ്പം നോ എങ്ങനെ കിട്ടും, 4/3 n ഈസ് ടു എൻ അല്ലേ, എന്നും വെട്ടിപ്പോവും. പിന്നെ 4 ഈസ് ടു 3 എന്നാകും, അതായത് a4 b3. നിങ്ങളത് കണ്ടോ, ഇങ്ങനെ 2 a ഈസ് ടു b എന്ന് പറയുമ്പോൾ 2/3 × 2n ആൻഡ് ബിയുടെ സ്ഥാനത്ത് എൻ എഴുതി, ആൻഡ് 2 × 2 4/3 n ഈസ് ടു എൻ എഴുതി, എന്നും എന്നും വെട്ടിപ്പോവും. അപ്പോൾ 4 ഈസ് ടു e3 ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം a4 b3 അതാണ് എന്താ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഫോർമുല. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. HCP CCP എന്നൊക്കെ തന്നിട്ടുള്ളത് സ്ഫിയറിൻ്റെ കണക്കാന്ന് ഓർക്കുക. അപ്പം ബി സ്ഫിയറാണ്. പിന്നെ എ എന്ന് പറയുന്നത് ടെട്രാഹൈഡ്രൽ വോയിഡിൻ്റെ 2/3 ആണ്. അപ്പോൾ ടെട്രാഹൈഡ്രൽ വോയിഡ് നമുക്കറിയാം, ബി എ നമ്മളിപ്പം എക്സ് എൻ എന്ന് എടുത്തെങ്കിൽ ടെട്രാഹൈഡ്രൽ വോയിഡ് 2n ആണെന്ന് നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയാം. അങ്ങനെ വരുമ്പം 2/3 × 2n ആണ് എയുടെ വാല്യൂ. അപ്പം എസ് ടു ബി ഇസ് ഈക്വൽ ടു നമ്മൾ ഈ എഴുതിയ പോലെയൊക്കെ ചെയ്യുമ്പോൾ 4:3 കിട്ടും. അപ്പം ഫോർമുല എന്താ, a4 b3 എന്നുള്ള ഫോർമുല കിട്ടും. ആ പോർഷൻ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.